ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എം എസ് സി സി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഹൃദയാരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പം ബ്ലോക്ക് വന്നവർക്കായാലും ഒരുപാടിങ്ങനെ അറ്റാക്കൊക്കെ ചെറുങ്ങനെ വന്നവർക്കും അങ്ങനെ പനി വരാതിരിക്കാനും ഒക്കെ തന്നെ ഉപകരിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണിത്. അപ്പോൾ പതിവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു അഞ്ചല്ലി അല്ലെങ്കിൽ ഒരു നാലല്ലി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല, നമുക്ക് പണ്ട് മുതലേ ഒരു നല്ലൊരു ഔഷധം തന്നെയാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരുപാട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, അങ്ങനെ ഒരുപാട് നല്ല കാര്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ധാരാളം അലസിനൊക്കെ അടങ്ങിയതിനെ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവാനും ഒക്കെ തന്നെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ദഹനം വരാൻ, നമ്മളെ ഗ്യാസ് അങ്ങനെ കൊഴിഞ്ഞു പോവാൻ, അങ്ങനെ ഒരുപാട് നല്ലതാണിത്. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സൾഫറിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിനൊരു ചെറിയൊരു രൂക്ഷഗന്ധം ഉണ്ടാവുക. നമ്മൾ അരിഞ്ഞൊക്കെ കയ്യിലൊക്കെ ആയാൽ അല്ലാത്തൊരു കുഴപ്പം ഇതിനില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചത് പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പശുവിൻ പാൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്, അത് തന്നെയാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പാലോ ഏത് വെച്ചോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒന്ന് വെളുത്തുള്ളിയൊക്കെ ഇതിൽ കടന്നൊന്ന് അലിഞ്ഞു ചേരട്ടെ. പിന്നെ ബി പി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ഇട്ട ഈ ഒരു പാല്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരുന്ന വരെ നമ്മൾ, ഞാനിപ്പോൾ ഒഴിച്ച ഒരു ഗ്ലാസ് പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വെളുത്തുള്ളിയൊക്കെ ഇതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പാലിലേക്ക് അത് വെളുത്തുള്ളിൻ്റെ എല്ലാം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക്, ഒരു കപ്പിലേക്ക് ഇപ്പോൾ അരിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ, കാരണം വെന്ത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്തൊക്കെ പാലിലേക്ക് അങ്ങോട്ട് കിട്ടിക്കോട്ടെ. കണ്ടോ, അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു കപ്പിൽ, ഈ കപ്പിലപ്പം കാണുന്നില്ല, ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ ഒരു അര ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു ഔഷധമാണ്. പതിവായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. വെറും വയറ്റിലാണോ, വെറും വയറ്റിലാണെങ്കിൽ വെറും വയറ്റിലും കുടിക്കുക, ഒരു കുഴപ്പമില്ല. ഒരൊറ്റ നേരം തന്നെ കഴിച്ചാൽ മതി. പിന്നെ വേറൊരു ഔഷധം ഞാൻ പറയാതെ ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരിച്ചിട്ട് വെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴിക്കുക. ഒരുപാട് അളവൊന്നും വേണ്ട, ചെറിയൊരു സ്പൂണ് കഴിച്ചാലും മതി. രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കേണ്ട. ഇത് കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കേണ്ട. ഹാർട്ടിന് ഒരുപാട് അസുഖമുള്ളവർക്കൊക്കെ നല്ല, ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട, വിഷമമുള്ള ഒന്നല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഗ്യാസ്, നമ്മുടെ വയറ്റിൽ പ്രതിരോധ ശക്തി കൂടാൻ നമുക്ക് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ അണുക്കളൊക്കെ കയറാതിരിക്കാനൊക്കെ വളരെ നല്ല ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് തുടർച്ചയായി കഴിച്ചാൽ ഒരു കുഴപ്പമുള്ള ഒന്നല്ല കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരാൾക്കെങ്കിലും നിങ്ങൾക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി സെലക്ട് ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഓരോ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.